മുക്കം നഗരസഭ ഭരണസമിതി യോഗത്തിൽ ബഹളവും കയ്യാങ്കളിയും. ഭരണപ്രതിപക്ഷ മെമ്പർമാർ തമ്മിലാണ് കൊമ്പ് കോർത്തത്. ഇതോടെ യോഗം തടസ്സപ്പെട്ടു. മുക്കം നഗരസഭ ഭരണസമിതി യോഗത്തിലാണ് ഭരണപ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളിയുണ്ടായത്. 2022-2023 വർഷത്തെ പദ്ധതി രേഖ കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടും രേഖ നൽകാത്തതിൽ പ്രതിഷേധിച്ച് UDF കൗൺസിലർമാർ ബഹളം വയ്ക്കുകയായിരുന്നു. നഗരസഭാ കൗൺസിൽ അംഗീകരിക്കുന്നതിന് മുമ്പ് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയിലേക്ക് പദ്ധതി രേഖ സമർപ്പിച്ചതിലെ നിയമവിരുദ്ധത ചൂണ്ടിക്കാട്ടി UDF കൗൺസിലർമാർ പ്രതിഷേധവുമായി ഡയസിൽ കയറിയതോടെയാണ് ചെറിയ തോതിൽ സംഘർഷമുണ്ടായത്. എന്നാൽ DPC പദ്ധതി സമർപ്പിച്ചുവെന്ന് ഭരണസമിതി പറഞ്ഞ പദ്ധതിയുടെ രേഖയാണ് തങ്ങൾ ആവശ്യപ്പെട്ടതെന്നും പദ്ധതി രേഖ നൽകാതെ യോഗം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭരണസമിതിയുടെ ശ്രമമാണ് ബഹളത്തിന് കാരണമായതെന്നും UDF വെൽഫെയർ പാർട്ടി കൗൺസിലർമാർ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പോലും ചേരാതെയാണ് DPCയിൽ പദ്ധതി രേഖ സമർപ്പിച്ചതെന്നും മുക്കം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും അനുമതി നിഷേധിച്ചുവെന്നും മരമുറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ലെന്നും UDF കൗൺസിലർമാർ ആരോപിച്ചു. ഈ വർഷത്തെ പദ്ധതി ഉണ്ടാക്കുന്ന ചുമതല വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നിക്ഷിപ്തമാണ്. എത്ര തുകയാണോ ഉള്ളത് ആ തുക ഷെയർ ചെയ്ത് വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകൾക്ക് ഷെയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാണ്. എന്നാൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരുകയോ ഈ അജണ്ട ചർച്ച ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ കളരയൊന്നുമില്ല, അത് ചേർന്നിട്ടേ ഇല്ല, അജണ്ടയും വെച്ചിട്ടില്ല, യോഗവും ചേർന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പണി ധനകാര്യ കമ്മിറ്റി ചെയ്യേണ്ട പണി ചെയ്യാൻ സാധിച്ചിട്ടില്ല, കമ്മിറ്റി വിളിച്ചിട്ടില്ല. പിന്നീട് വേണ്ടത് വികസന കാര്യമാണ്. വികസന കാര്യത്തിൽ 3 വർക്കിംഗ് ഗ്രൂപ്പുകളാണുള്ളത്. ആ 3 വർക്കിംഗ് ഗ്രൂപ്പുകൾക്ക് വേണ്ട 2 വർക്കിംഗ് ഗ്രൂപ്പുകൾക്ക് വേണ്ട കാര്യങ്ങൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഞങ്ങളുടെ ചെയർമാനാണുള്ളത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരുകയും അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടുത്തത്, അതിന് 4 വർക്കിംഗ് ഗ്രൂപ്പുകളുണ്ട്. വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പദ്ധതി ഉണ്ടാക്കേണ്ട ഗ്രൂപ്പുകൾ. ഈ 4 വർക്കിംഗ് ഗ്രൂപ്പുകളുടെയും യോഗം വിളിച്ച് ചേർത്ത് ആ കാര്യം ചെയ്യേണ്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്നിട്ട് പോലുമില്ല. എന്നാൽ 19-ാം തീയതി നടക്കുന്ന ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി യോഗത്തിൽ സമർപ്പിക്കേണ്ട പദ്ധതി രേഖ തയ്യാറാക്കി വരുന്നതേയുള്ളൂവെന്ന് നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. വൈകുന്നേരത്തിനുള്ളിൽ പദ്ധതി രേഖ നൽകാമെന്ന് പ്രതിപക്ഷത്തെ അറിയിച്ചിട്ടുണ്ട്. സ്കൂളുകളുടെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള അടിയന്തരമായി യോഗത്തിൽ അംഗീകരിക്കേണ്ട 25 അജണ്ടകൾ അംഗീകരിക്കുകയില്ലെന്ന് പറഞ്ഞായിരുന്നു UDF കൗൺസിലർമാരുടെ പ്രതിഷേധമെന്നും കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് മാത്രമാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതെന്നും വിഷയത്തിൽ നേരത്തെ തന്നെ മറുപടി നൽകിയതാണെന്നും ചെയർമാൻ പറഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഇന്ന് നമ്മുടെ ഒന്ന് പ്രമേയം കൊണ്ടുവന്നു. പ്രമേയം, അടിയന്തര പ്രമേയം ഇപ്പോൾ എടുക്കില്ല, ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഫെഡറൽ കൗൺസിൽ ചേരുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പാണ് പ്രമേയം തന്നത്. പ്രമേയം അംഗീകരിക്കില്ല ഇപ്പം. എന്നാൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊന്നുള്ള പദ്ധതി രേഖയുമായി ബന്ധപ്പെട്ടാണ് അവർ ഉന്നയിച്ച വിഷയം. ആ പദ്ധതി രേഖ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. പദ്ധതി ഇന്നലെ DPC സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ പദ്ധതിയുണ്ട്. ആ പദ്ധതി രേഖ കൃത്യമായിട്ട് നമ്മൾ മേശപ്പുറത്ത് വെച്ചാണ് എല്ലാ അംഗങ്ങൾക്കും കൊടുത്തതാണ്. എന്നാൽ DPC 19-ാം തീയതി അല്ല, മറ്റന്നാൾ, നാളെയാണ് ആ DPCയിലേക്ക് സമർപ്പിക്കേണ്ട പദ്ധതി രേഖകളുണ്ട്. അത് തയ്യാറാക്കി വരുന്നതാണ്. വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് കൊടുക്കും. ഇവിടെ അജണ്ട ഇപ്പം ഈ വിഷയമൊന്നും നമ്മുടെ ഇന്നത്തെ അജണ്ടയില്ല. ഈ അജണ്ട അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോകുമ്പോൾ അത് തടസ്സം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം UDF കൗൺസിലർമാരുടെ പ്രതിഷേധത്തിൽ നിന്നും BJP കൗൺസിലർമാർ വിട്ടുനിന്നു. CTV പ്രാദേശിക വാർത്ത മുക്കം.